ഇപ്പൊ പറഞ്ഞ പോലെ നാട്ടിൽ ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു അവസരം കൊടുത്തത് നിങ്ങളും വലിയൊരു അവർക്കൊരു ഭാഗ്യമാണെന്ന് വേണം കരുതാൻ. അപ്പൊ അവര് കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് ശിചേട്ടൻ പറഞ്ഞിട്ടുള്ള. നാട്ടുകാരായതുകൊണ്ട് തന്നെ സഹകരിച്ചിട്ടുണ്ട്, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്താണ് എനിക്ക് അഭിനയിക്കാനൊന്നും എന്തായിരുന്നില്ല, എന്റെ കൊച്ചുമകനായതുകൊണ്ട് ഞാൻ അഭിനയിച്ചു അല്ലെങ്കിൽ എളുപ്പമുണ്ടെന്ന് എല്ലാവരും സഹായിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായവും സഹകരണവും കാരണമാണ് ഈ സിനിമ എന്താണ് ഒരു വൻ വിജയം ആകാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് വിജയത്തിന്റെ കാര്യത്തിൽ പ്രേക്ഷകൻ തീരുമാനിക്കട്ടെ. നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. 5 പാട്ട്, മനോഹരമായ പാട്ടുകൾ ഇതിലുണ്ട്, നല്ല സിറ്റുവേഷൻസ് ഉണ്ട്, ഫാമിലി, പ്രത്യേകിച്ച് ഒരു ഫാമിലി സിനിമയിൽ ഉണ്ടാവേണ്ട മുഹൂർത്തങ്ങൾ, അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. നല്ല രസകരമായി ടെക്നിക്കലി ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ചെറിയ സിനിമ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ബഡ്ജറ്റായ സിനിമയാണ്. പിന്നെ ഒരു സൂപ്പർ താരങ്ങളില്ല എന്നത് മാത്രമേ ഒരു ഒരു ഡീമെറിറ്റ് പറയാനുള്ളൂ. പക്ഷെ സൂപ്പർ താരങ്ങളില്ലെങ്കിലും കഥയ്ക്ക് അനുയോജ്യരായ കൃത്യമായ കാസ്റ്റിംഗ് ഇതിന് നടത്തിയിട്ടുണ്ട്. പ്രശാന്ത് മുരളി എന്നൊരു നടനെ സത്യം പറഞ്ഞാൽ അധികം ആർക്കും ആ സമയത്ത് പരിചിതമല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ മുമ്പേ ഒബ്സർവ് ചെയ്യുന്നതാണ്, അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിംസ്, മുമ്പ് അഭിനയിച്ച സിനിമകൾ, ഇപ്പൊ ജാനമനിലൊക്കെ അയാൾ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കാസ്റ്റിംഗ് ചെയ്ത് മുമ്പ് വേറെ ആളെയായിരുന്നു ചെയ്തത്. വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ലിസ്റ്റൊക്കെ ഇട്ടിട്ടിട്ട് വന്ന അവസാനം ഞങ്ങൾ പറഞ്ഞു ഈ ക്യാരക്ടറിന് ഏറ്റവും യോജിച്ചത് പ്രശാന്ത് മുരളിയാണ്. സോ അത് തിയറിൽ കൃത്യമായിട്ട് പ്രേക്ഷകൻ ഉൾക്കൊള്ളുന്ന ഒരു സംശയമില്ല. കാരണം അയാളുടെ കയ്യിൽ ബ്രിഗേഷ് എന്ന വടകരക്കാരൻ, 40-നോടടുത്ത് പ്രായമുള്ള വടകരക്കാരൻ സേഫാണ്. അപ്പോ ആ 40-നോടടുത്തുള്ള വടകരക്കാരനെ ഒരു പെണ്ണ് കിട്ടിയോ? അത് സസ്പെൻസ് ആണോ? ശരിക്കും വയസ്സ് എത്രയായിരുന്നു ചോദിക്കാൻ ഭയങ്കര എല്ലാവർക്കും പറയാൻ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. ശരിക്കും നമ്മുടെ ജീവിത പശ്ചാത്തലം ആണ് ഒരു സിനിമ ആക്കുക എന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾക്ക് പെട്ടെന്ന് അതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ശരിക്കും എനിക്കും അതാണ് പറയാനുള്ളത്. ഈ ഒരു പടം ജനങ്ങളിലേക്ക് അത്രയും ആഴ്ന്നിറങ്ങുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മൂവി ഇറങ്ങുമ്പോൾ ഇതിന്റെ റിവ്യൂ കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ചോദ്യങ്ങൾ വരും, കല്യാണം എന്ന് പറയുന്നത് വേണം എന്ന കാര്യമാണോ, നിർബന്ധം ഉണ്ടാവോ എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ആ വിഷയം വലിയൊരു വിഷയമാണ്. കാരണം സ്ത്രീകളുടെ കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇപ്പം നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. നന്നായിട്ട് പഠിച്ച് വന്ന അവൾക്ക് അവളുടെ നിലവാരത്തിലുള്ള, അവളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഭർത്താവിനെ തന്നെ വേണം. അവൾക്ക് ഒരു കൂലി പണിക്കാരനെ കിട്ടി അവൾക്ക് സെറ്റല്ല. 2, അവളുടെ പേടി ഭയങ്കരമാണ്. ഞാന് മറ്റൊരാളുടെ താലിച്ചരടിനുള്ളിൽ കുടുങ്ങിപ്പോവുക. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വലിയ വിഷയമാണ്. അത് പൊതു മേഖലയിൽ നല്ല ഒരു ചർച്ചയാവുന്ന വിഷയം കൂടിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ആരെങ്കിലും കിട്ടിയാൽ പോരാ, അവർക്ക് കൃത്യമായ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു പുരുഷനെ തന്നെ കിട്ടണം. അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം അവരുടെ ലൈഫ്. കൃത്യമായ കാഴ്ചപ്പാട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അത് കാലത്തിന്റെ മാറ്റമാണ്, അത് വേണം താനും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് പെണ്ണ് കിട്ടുന്നില്ലേ എന്നും പറഞ്ഞ് കരഞ്ഞ് നടക്കുന്ന ഒരുപാട് യുവാക്കൾ നാട്ടിലുണ്ട്. അപ്പൊ അവരതിനനുസരിച്ച് ഉയരുകയാണ് വേണ്ടത്. പെണ്ണ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ കരയല്ല വേണ്ടത്. സോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വളരെ സരസമായ ഇതിൻ്റെ ഉള്ളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലൊക്കെ അപ്പുറത്ത് ഒരു വ്യക്തിയുടെ ജോലിയോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാറ്റസോ നോക്കിയിട്ടൊന്നും അല്ല ഒരു ഇണയെ തിരഞ്ഞെടുക്കേണ്ടത്. പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും ഒരു കൊടുക്കൽ വാങ്ങലും ഒക്കെയാണ് ഒരു ഇണയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള നല്ലൊരു കുടുംബമായാണ് മാറേണ്ടത് എന്ന രീതിയിലേക്കുള്ള ചിന്തിപ്പിക്കുന്ന ചില ട്രാക്കുകളൊക്കെ ഈ സിനിമയിൽ. ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള മെസ്സേജ് തീർച്ചയായും ഉണ്ട്. കാരണം ഇത് 100% 2024 സിനിമയാണ്. ഒരു സംശയം വേണ്ട. ഒരുപാട് പേരുടെ അനുഭവത്തിൽ കൂടി തന്നെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഇപ്പോ നമ്മുടെ എന്താ ശിചേടൻ പറഞ്ഞ പോലെ പണ്ടുള്ള സിനിമയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണെന്നാണ് പറയുന്നത്. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരിക്കാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിരിക്കാൻ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാണാനും ഭയങ്കരമായിട്ടും ആഗ്രഹം തോന്നും. അപ്പോൾ ചിരിക്കാനുള്ളതാണ് ഇതിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യമുള്ള കാര്യമാണ് നിങ്ങൾ സിനിമ ആക്കിയിട്ടുള്ളത്. അപ്പം ഇത് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ ഒരു സിനിമയിലേക്ക് വരിക, അല്ലെങ്കിൽ സിനിമ കൊണ്ടുവരാം, അപ്പൊ ഇന്ന ആളുടെയിലൊക്കെ കൊടുക്കുമ്പോൾ അത് ഓക്കെ ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ക്യാരക്ടർ കൊടുക്കുമ്പോൾ. അതെ, നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ഇതിന്റെ കഥയും ആ ഒരു ലെവലിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഓരോ ആൾക്കാരോട് ചോദിക്കുമ്പോഴും എക്സൈറ്റ്മെന്റ് ആണ് അവരില് കാണുന്നത്. വടകരക്കാരെ മിസ് ചെയ്യുന്നുണ്ടോ?
വടകരക്കാരെ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും വടകരക്കാരാണ്. ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്ന് നിൽക്കുന്നതും ഞങ്ങൾക്ക് പറയാനുള്ളതും വടകര ഭാഷയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള വടകര വിശേഷമാണ് സിനിമയും വടകര, മേഡ് ഇൻ വടകര എന്ന ടാഗ് ലൈനോട് കൂടി വരുന്ന സിനിമയാണ് എന്ന് കരുതി ഇത് ഓൾ കേരള ലെവലിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് നർമ്മത്തിൽ ചാലിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോ നർമ്മത്തിന്റെ മേമ്പൊടിയിൽ ഒരു സബ്ജക്ട് പറയുമ്പോൾ എന്തായാലും പിടിച്ചു നിൽക്കും, ഒരു സംശയമില്ല അല്ലേ. കഴിഞ്ഞ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ തന്നെ അതിന് മുമ്പും റഞ്ജിറാവ് സ്പീക്കിംഗ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എല്ലാവരുടെ ഉള്ളിലും അതുകൊണ്ട് തന്നെയാണുള്ളത്. കോമഡിയിലൂടെ കാര്യം പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജും കൂടിയാണ്. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.